أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد تقي القلوب بأدوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوة الأرواح وغذائها وعلى آله وصحبه وسلم. مارمارايا أستاذ مار بندرمان കാരണന്മാർ സഹോദരന്മാർ സഹോദരിമാർ, നിങ്ങളുടെ മൗലിദിനം മറ്റോ ഒന്നും തടസ്സം ഉണ്ടാകുന്നില്ല. സംബന്ധിക്കാൻ വേണ്ടി വന്നതാണ്, സംസാരിക്കൽ ലക്ഷ്യമല്ല. ഉസ്താദുമായിട്ടുള്ള ആത്മബന്ധം, നാളെ സ്വർഗത്തിലേക്കുള്ള സബബായാലോ എന്ന പ്രതീക്ഷയിൽ ഒന്ന് വന്നു പോകാം എന്ന് കരുതിയതാണ്. മഹാനവരുകളെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർദ്ദേശിച്ചതുകൊണ്ട് മുട്ടുമടക്കി ഒന്ന് രണ്ട് കരിമത്ത് മാത്രം എന്നോട് നിങ്ങളോട് ഉണർത്തി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒരു ഊര് തന്നെ തൻ്റെ പേരിലേക്ക് വലിച്ചെടുത്ത കേരളത്തിലെ അപൂർവം സൂഫിയാക്കളിൽ ശ്രദ്ധേയനാണല്ലോ സമാധാനീയനായ ഷെയ്ഖുന മാത്തൂർ ഉസ്താദ്. അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. മരണവുമായി ബന്ധപ്പെട്ട് ഇമാം ഗസാലി തങ്ങൾക്ക് സക്കറാത്തുൽ മൗത്തി വശിദ്ദത്തുഹു എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള ഇതാബ അതിൻ്റെ ഏഴാമത്തെ പേജിൽ മയ്യിത്തുകളുടെ മൂന്ന് കാറ്റഗറി പറയുന്നുണ്ട്. മുൻഹമിക്ക്, തായിബ്, ആരിഫ്. അത് ഖുർആനും സൂചിപ്പിച്ചാണ്. ഹുക്കുന്തും അസ്വാജം ഫലാത്ത, മനുഷ്യന്മാർ രണ്ട് പാർട്ടിയല്ല മൂന്ന് പാർട്ടിയുണ്ട് എന്നാണ്. നിങ്ങൾ മൂന്ന് അസ്വാജ്, സൗജ് എന്ന എണ ഒക്കെ വല്ലാത്ത സാരാംശ പൊരുളുകളാണ്. ഞാൻ ഗഹനമായി ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഒന്ന് രണ്ട് ഇതന്നെയാണ് ആരിഫ്. ഞാനിപ്പോ ഇങ്ങനെ വായിച്ചത് ഞാൻ മറ്റേ മൗലിദിനിടയിലൊന്നും വായിക്കാത്ത ആളാണ്. അവരുടെ അന്ത്യനിമിഷം ഈ ആരിഫിന്റെ കൂട്ടത്തിൽ അവര് പെട്ടു എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നു. ആരിഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മരണത്തെ കാത്ത് മാടി വിളിക്കുക എന്നുള്ളതാണ്. എല്ലാ സൂഫിയാക്കളുടെ കിതാബിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദിന്റെ അവസാന ദിവസത്തിൽ വളരെ കൃത്യമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പം വായിച്ചതോടെ നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ വായിച്ചു. മരിക്കണ സമയത്ത് വീട് വൃത്തിയാക്കി പോയ ആ സഹോദരിയെ പിന്നെയും വിളിക്കണം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇപ്പോൾ വൃത്തിയാക്കി പോയിട്ടുള്ളൂ, അത് പറയണ്ട, ഇന്നും കൂടി വിളിക്കണം, കാരണം നാളെ അവിടെ ഒരുപാട് ആളുകൾ വരാനുള്ളതാണ്. അത് പിന്നെ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ വരുന്ന ആളുകൾ നവാഫത്തിൻ്റെ ആളുകളാണ്, മലക്കുകളാണ്. അപ്പൊ വൃത്തിയാക്കുന്നതിന് പുറമെ പിന്നെയും വൃത്തിയാക്കുക, അത് മലക്കുകൾക്ക് വലിയ ഇഷ്ടമായിരിക്കുമെന്ന് സക്കറാത്തുൽ മൗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മരണസമയത്ത് വീടും പരിസരവും ആരിഫീങ്ങൾ വൃത്തിയാക്കി വെക്കുന്ന സുബ്ഹാനല്ലാഹ്, അത് മഹാനവകൾ ചെയ്തു വെച്ചു. വൃത്തിയാക്കിയതിന് പുറമെ പിന്നെയും വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് ഇല്ലത്ത് സബബായി പറഞ്ഞത് നാളെ അവിടെ കുറച്ച് ആളുകൾ വരാനുണ്ട് എന്നുള്ള. അതോടുകൂടി ആ സമയത്ത് അവർ പറയണം മൂന്ന് മലക്കുകൾ എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും കൂടെ നിന്നിട്ട് ആരും പറയിപ്പിക്കല്ല, ആരിഫിന്റെ ലക്ഷണമാണ്. അള്ളാഹു തആല അവരുടെ വർക്കത്തോണ്ട് നമുക്ക് നല്ല മരണം പ്രദാനം ചെയ്യാം. മാത്തൂർ ഉസ്താദിന് ഈ പ്രദേശത്ത് അഞ്ച് കാര്യങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മത്താന്, മൽബസ്, മർക്കബ്, മസ്കനെ, മങ്കൾ, ഇത് അഞ്ചും പോയി. അവരുടെ മൽബസ് നുർബിയിലുണ്ടാവും, അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തബറുക്കിന് ആരെയൊക്കെ കയ്യിലുണ്ടാവാം. മർക്കബ് എവിടെയും കാണില്ല. പിന്നെ മസ്കന, ഇതും പൊളിഞ്ഞു. പിന്നെ അവരുടെ മങ്ക, വാര്യം വഫാത്തായില്ല. പിന്നെ മത്താണ്, മാത്തൂർ ഉസ്താദിന്റെ ത്വഴാമ് അതൊക്കെ കഴിഞ്ഞില്ലേ. മാത്തൂർ ഉസ്താദിൽ ശേഷിക്കുന്നത് രണ്ടെണ്ണം മാത്രമാണ്, ഇൽമും അമലുമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാറ്റിവെച്ചത് ശേഷിക്കും, അത് ഇൽമും അമലുമാണ്. ലോകത്തെല്ലാം തകരാനുള്ളതാണ്, തകർന്ന് തരിപ്പണമാകാനുള്ളതാണ്. രണ്ടെണ്ണം ഒഴിച്ച് റബ്ബിന്റെ വജീന് വേണ്ടി മാറ്റി വെക്കാനുള്ളത് മർക്കബല്ല, മത്രാണല്ല, അത് ഇൽമും അമലുമാണ്. നമ്മളെല്ലാവരും രാവിലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇവിടെ വന്നത് മാത്തൂർ ഉസ്താദിന്റെ വീട് വലിയതാണ് നമ്മൾ കാണാന്നുള്ളതിൽക്കല്ല. അവർക്ക് വലിയ തോട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പൊറുക്കാം എന്ന നിലയിലല്ല. അവർക്ക് ആഡംബര വണ്ടിയുണ്ട്, നമുക്കത് കയറി പോകാന്നുള്ള നിലയിലല്ല. അവരുടെ തുണിമുപ്പാൻ നല്ല മഞ്ചാണ്, നമുക്കൊന്നും ധരിക്കാന്നുള്ളതിലല്ല. അവരുടെ ഇൽമും അമലും മണത്ത് വന്നവരാണ് ഈ ആലിമീങ്ങളും മുത്താലിമീങ്ങളൊക്കെ. ഇത് നമുക്ക് പ്രചോദനമാണ്, നമ്മുടെ മക്കൾക്ക് പ്രചോദനമാണ്, മരിക്കുമ്പോ കൊണ്ടുപോകുന്നതാണ്.
يرجع اثنان ويبقل واحد نبينا محمد مصطفى صلى الله عليه وسلم ويقول لنا برطرنا ما يتنى قولا مونان انداغو سندان انداغو سمبت انداغو പക്ഷേ രണ്ടെണ്ണം പിന്നോട്ടടിക്കും ആരുമില്ലാത്ത ആരടിയിലേക്ക് മയ്യിത്ത് താഴുമ്പോൾ അവന്റെ കൂടെ ഒന്ന് മാത്രമേ ശേഷിക്കൂ ഒരു വലിയ അമലിന്റെ ഭാണ്ഡാരം ഒരു വലിയ അമലിന്റെ ഗിഫ്റ്റ് ഒരു വലിയ അമലിന്റെ ലഗേജ് ഒരു വലിയ അമലിന്റെ കൊട്ടാരം അമലിന്റെ വലിയ പാക്ക് അമലിന്റെ വലിയ വിഭവ ശേഖരവുമായിട്ടാണ് മാധുരി സാദ് ഖബറിലേക്ക് ഇറങ്ങിയത് എന്ന് യാതൊരു സംശയവും നമുക്കാർക്കില്ല ഈ ലോകത്ത് ഒരു മനുഷ്യൻ സൂഫിയാണെങ്കിൽ രണ്ട് കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ മൂന്നാമത്തെ കാര്യത്തിൽ ശ്രദ്ധിക്കൂല ഒന്ന് അള്ളാഹുവിന്റെ ഗാംഭീര്യം മനസ്സിലാക്കും രണ്ട് മുഹമ്മദ് മുസ്തഫയുടെ കഥ മനസ്സിലാക്കും ഇത് രണ്ടും മനസ്സിലാക്കിയ ആളുകൾക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് അവർ തക്വീറിന്റെ ആളുകളായിരിക്കും രണ്ട് സലാത്തിന്റെ ആളുകളായിരിക്കും ഇത് രണ്ടിന്റെ ആളാണ് മാധുരി സാദ് എന്തിനു മേഖലയിൽ തക്വീർ ഇങ്ങനെ ഒരു സൂഫിയ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ ഓരോ സുഫിയാക്കളും ഓരോ തസ്തികയിലായിരിക്കും മാതൂർസ്ഥാനിന്റെ തസ്തിക തെക്കുപേരിന്റെ തസ്തികയാണ് എന്തിനു അപ്പൊ മാതൂർസ്ഥാനി എടുത്തു വന്നിട്ട് ഒരാൾക്ക് അസുഖം പറഞ്ഞു ഉസ്താദ് മന്ത്രിച്ച് മാറിയ ആള് പറഞ്ഞാൽ ഉസ്താദ് അള്ളാഹു അക്ബർ എന്ന് പറയും നേരെ അള്ളാഹിലേക്കാണ് കൊണ്ടുവരുന്നത് രോഗിയെയും അദ്ദേഹത്തെയും കൊണ്ടുവന്ന അള്ളാഹിലേക്കാണ് ഇനി വേറെ ആൾ എന്നിട്ട് പറയാം സാറേ നിങ്ങൾ ആ പറഞ്ഞ കാര്യം ഇന്ന് ശരിയാക്കണം അള്ളാഹു അക്ബർ അണകള് മിന്നിയല്ല മിനല്ലാ ഇതാണ് സൂഫിയാക്കളെ സ്കെയില് അതിൽ ഉറച്ച് പതരാതെ പാദവുമായി ചിതറാത്ത ചിന്തയുമായി സമുദായത്തെ സമുദ്രിച്ചു പോയ ഒരു മഹാ മനീഷിയായിരുന്നു ഷെയ്ഖുന മാതൂർ ഉസ്താദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ അവർ മദീനയുടെ ആളാണ് അവർ മുത്തുനബിയുടെ ആളാണ് സ്വലാത്തിന്റെ ആളാണ് സ്വലാത്തി എന്ന വാക്കിന്റെ സിലത്തി എന്ന വാക്കിൽ നിന്ന് വന്നതാണ് സിലത്തി എന്ന് പറഞ്ഞ ബന്ധമെന്നാണ് ഹബീബരായ മുത്തനബിയോട് അങ്ങേയറ്റം കൃത്തടത്തിൽ ഹൃദയ ബന്ധം രൂഢമൂലമാക്കി കാത്തു സൂക്ഷിച്ച് സലാത്തിന്റെ ആരവം ആഘോഷം സലാത്തിന്റെ ലഹരി സലാത്തിന്റെ സദസ്സുകൾ സലാത്തിന്റെ അന്നം സലാത്തിന്റെ ഭക്ഷണം സലാത്തിന്റെ ഔഷധം സലാത്തിന്റെ ശമനി സലാത്തിന്റെ ടോണിക് സലാത്തിന്റെ ഗുളിക എന്തിനും ഏതിനും സലാത്ത് അതരങ്ങളിൽ നിന്ന് അടർന്നു വീടിരുന്നത് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം രണ്ടെണ്ണം മാത്രമായിരുന്നു ഒന്ന് അല്ലാഹു അക്ബർ രണ്ട് മുഹമ്മദ് മുസ്തഫ ഇതിലേറെ ഈ ഒരു മനുഷ്യന്റെ തസൂഫിന്റെ ദർജയുടെ ആഴമടക്കാൻ എന്റെ കയ്യിൽ ഒരു മുത്തല്ലിം എന്ന നിലയിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രസംഗം നടത്താൻ വേണ്ടി വന്നതല്ല ഞാൻ ഈ സദസ്സിൽ പങ്കെടുത്ത ഒരു തബറൂക്കിന് വേണ്ടി വന്നതാണ് ഒരുപാട് മഹാന്മാർ വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സാലിഹ് ഉസ്താദ് സദസ്സിലേക്ക് വരികയാണ് അല്ലാഹു തആല നമ്മളെല്ലാം